അങ്ങനെ ഓരോ ഓണക്കാലം കൂടി നമ്മളെ വീട്ട് കടന്നു പോയിരിക്കുന്നു. ഓണത്തിൻ്റെയും വിവാദങ്ങളുടെയും ഒക്കെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു ചിത്രമുണ്ട്, ഒരു ബർത്ത്ഡേ ചിത്രം. അന്തരിച്ച നമ്മുടെ പ്രിയ കലാകാരി സുബി സുരേഷിൻ്റെ ജന്മദിനത്തിൽ കലാഭവൻ രാഹുൽ ബർത്ത്ഡേ കേക്ക് മുറിച്ച് പങ്കുവച്ച ആ ഒരു ചിത്രം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും ഓർമ്മിക്കാനോ സ്നേഹിക്കാനോ സമയമില്ലാത്ത ഈ ഒരു കാലത്ത് ആ ചിത്രം എന്താണ് നമ്മളോട് പറയുന്നത്? സ്നേഹവും ആത്മാർത്ഥതയും വെറും കച്ചവടവും കബളിക്കപ്പെടലുമായി മാറുമ്പോൾ മരണത്തിനും അപ്പുറത്താണ് തങ്ങളുടെ സൗഹൃദം എന്ന് കാണിച്ചു തരികയാണ് രാഹുൽ. ആ ഒരു കേക്ക് മുറിക്കുന്ന സമയത്ത് കലാഭവൻ രാഹുൽ പറയുന്ന ഒരു വാക്കുണ്ട്, തങ്ങൾക്കിടയിൽ സുബി സുരേഷ് എവിടെയെങ്കിലും ഒന്ന് വന്ന് നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും. ഒരു മരണത്തിനും തങ്ങളുടെ ബന്ധത്തെ പ്രണയത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് കലാഭവൻ രാഹുൽ. ഇന്ന് നമ്മളിൽ എത്ര പേർ നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർക്കാറുണ്ട്? എവിടെ, ജീവിച്ചിരിക്കുന്നവരെ തന്നെ ഓർമ്മിക്കാൻ നേരമില്ല, പിന്നെയാണ് മരിച്ചുപോയവരെ എന്നല്ലേ. ഇന്ന് പരസ്പരം സ്നേഹിക്കുന്നു എന്ന് നടിക്കുന്നവർ പോലും പല കാരണങ്ങൾ കൊണ്ട് മറ്റെന്തിനൊക്കെയോ വേണ്ടി പങ്കാളിയെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയാറുണ്ട്. ഇങ്ങനെ നമ്മുടെ പ്രണയത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നവർ സ്ത്രീയായാലും പുരുഷനായാലും അവർ സ്നേഹിക്കുന്നത് പങ്കാളിയെയല്ല, മറിച്ച് അവരെ തന്നെയാണ്. അങ്ങനെ പാതി വഴിയിൽ ചതിക്കപ്പെട്ട തകർക്കപ്പെട്ട ഒത്തിരി പ്രണയത്തിൻ്റെ രക്തസാക്ഷികൾ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടയിലുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്, നിങ്ങൾ തന്നെയാണ് അവർ. മരിച്ചുപോയ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഒരല്പസമയം അല്പസമയം മാത്രത്തെ ആ ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ, ഒരു ഫോട്ടോ മാത്രമാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതിൽ കൂടുതൽ സമയം അദ്ദേഹം അവരെ ഓർക്കുന്നുണ്ടാവും. സുബി സുരേഷിൻ്റെ ആ ഒരു ജന്മദിനത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവൾ തങ്ങൾക്കിടയിൽ നിന്നിട്ട് എവിടെയോ നിന്ന് ഇത് എല്ലാം കാണുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കേക്ക് മുറിക്കുന്ന ആ ഒരു ചിത്രം, കലാഭവൻ രാഹുലിൻ്റെ മനസ്സിൽ ആ ഒരു മുഖം, സുബി സുരേഷിനോടുള്ള സ്നേഹം എത്രത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു.